ഹേ ഹലോ എവ്രിവാൻ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ പാപ്പയുടെ പെങ്ങളും ഹസ്ബൻഡും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയതാണ്. അപ്പോൾ എല്ലാവരും വന്നതിൻ്റെ സന്തോഷത്തിൽ പാപ്പ പറഞ്ഞു നമുക്ക് പുറത്ത് പോയി ആഹാരം കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആയിട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ മണക്കാടുള്ള ട്രിവാൻഡ്രത്ത് മണക്കാടുള്ള ബുർജ് അൽ മന്തിയിലാണ് പോയത് കേട്ടോ. അവിടുത്തെ മന്തി നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെയാണ് കേട്ടോ ബുക്ക് ചെയ്തത്. അണ്ണനാണ് എല്ലാ കടയും, എവിടെ ട്രിവാൻഡ്രത്ത് എവിടെ ഹോട്ടൽ നല്ല നല്ല ഹോട്ടലുണ്ടോ അവിടെയൊക്കെ പോയി തിന്നിട്ടുള്ള മനുഷ്യനാണ് എൻ്റെ ബ്രദർ. തോന്നിക്കുന്ന ആളാണ് എൻ്റെ അണ്ണൻ, എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ അണ്ണൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ പോയി. ഒരു 5 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്തായിരുന്നു. നമുക്ക് സീറ്റൊക്കെ അവിടെ റെഡിയായി. അപ്പം ഞങ്ങളവിടെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്ലേറ്റൊക്കെ വന്നു. പിന്നെയൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ വന്നിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. ബ്ലാക്ക് ഷർട്ട് ഇട്ടേക്കുന്ന എൻ്റെ കസിനും മറ്റതും എൻ്റെ ബ്രദറും ആണ്. കസിനും ഫേസ് കാണിക്കുന്ന ഇഷ്ടമില്ല. ബ്രദർ എവിടെ ആയിരുന്നാലും കയ്യിലിങ്ങനെ പോസ് കാണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആൾ ജിമ്മാണ്, ഇപ്പോൾ കോമ്പറ്റീഷനിൽ ഇറങ്ങാനുള്ള പ്ലാനിലൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ആ മന്തി കൊണ്ടുവന്നു, എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചു. ഞാൻ അങ്ങനെ ഒരുപാട് കഴിച്ചില്ല കേട്ടോ, കാരണം എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാണ്. സാധാരണ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഞാൻ മൂക്കുമുട്ടനെ തിന്നണയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അധികം കഴിച്ചില്ല കേട്ടോ, ഇത്തിരിയേ കഴിച്ചുള്ളൂ ചോറ്. എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാവാം. അങ്ങനെ ഞങ്ങളത് ആ കുശലം പറഞ്ഞിരുന്ന ഫുഡൊക്കെ അടിച്ച് ലെമൺ ജ്യൂസൊക്കെ അവർ അപ്പം തന്നെ കൊണ്ടുവന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ ലെമൺ ജ്യൂസ്. അങ്ങനെ ജ്യൂസ് കഴിച്ച് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ലുലു ലേക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് കാറിലും ബാക്കി കുറച്ച് പേര് ബൈക്കിലോട്ടാണ് വന്നത്. എല്ലാവർക്കും കൂടെ കാറിൽ പോകാനായിട്ട് പറ്റില്ല കേട്ടോ. ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം ഒന്നിരുന്നു. കുറച്ച് നേരം ഇരുന്ന് കാര്യങ്ങളൊക്കെ കണ്ടു, എല്ലാം കണ്ടിങ്ങനെ കാര്യങ്ങളല്ല കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളത് പറയാമല്ലോ, ഞാൻ രണ്ട് തവണയേ ലുലുവിൽ പോയിട്ടുള്ളൂ, തൊട്ടടുത്ത് കിടക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും അപ്പോഴപ്പോഴാ ലുലുവിൽ പോകുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ പോയിട്ടില്ല. പക്ഷേ ഞാൻ മാൾ ഓഫ് ട്രാവൻകൂറിൽ ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷേ ലുലുവിൽ ഞാൻ രണ്ട് തവണ വന്നിട്ടുള്ളൂ. അങ്ങനെതാ ഞാൻ പറഞ്ഞ് എൻ്റെ ഒരു വീഡിയോ എടുത്തുതരാം. അങ്ങനെ എൻ്റെ കസിനാണ് വീഡിയോ എടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ പോയി. അവിടെ പോയിട്ട് ഒരു ഗ്യാസ് അടുപ്പ് വാങ്ങിക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി ഗ്യാസ് അടുപ്പ് വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ റീസെൻ്റ്ലി ഫേവറേറ്റ് ആയ എൻ്റെ എനിക്കിഷ്ടപ്പെട്ടൊരു മൂവിയാണ് കേട്ടോ RDX. അതിലെ നല്ല ഫേവറേറ്റ് പാട്ടും കൂടെയാണ് നീലനിലവി. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം കറങ്ങി അടിച്ച് ഒരടുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. വരുന്ന വഴിക്കൊരു കിടിലം സ്പോട്ട് കണ്ടു, ചായ. അങ്ങനെ അവിടെ പോയി ഒരു ചായയും ഒരു പോക്കറ്റ് ഷവർമയൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇതിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.